സൂര്യൻ തിരുമേനിയുടെ മകൾ മരിച്ചുപോയി. അതറിഞ്ഞിട്ടാ ഞാനും വന്നത്. ഈ ദുരന്തം നിങ്ങൾ വിളിച്ചു വരുത്തുകയായിരുന്നു. ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾക്കൊക്കെ പുച്ഛമായിരുന്നല്ലോ. ഈ പോയിപ്പോയ ജീവൻ തിരിച്ചു കൊണ്ടുവരാൻ ഡോക്ടർക്ക് കഴിയുമോ? ഞങ്ങളുടെ ഇവിടുന്ന് പോയത് 9 മണിക്കാണ്, ഇപ്പൊ 12 മണി. ഇതിനിടയ്ക്ക് ഇവിടെ ഇരുന്ന് കുരിശും പൂക്കളൊക്കെ എടുത്ത് മാറ്റിയതാ? ക്ഷമിക്കണം, ഞാനാണ് താരച്ചിക്ക് ശ്വാസം മുട്ടുന്നു എന്ന് പറഞ്ഞപ്പോ ഞാനത് എടുത്ത് മാറ്റിയത്. അതൊക്കെ മാറ്റിയത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചെന്നാണോ അങ്ങ് പറയുന്നത്? എങ്കിൽ ആരാണ് ഇതിന് ഉത്തരവാദി? എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടും ഡോക്ടർക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ കഷ്ടമാണ്. ഇതിനൊക്കെ ഉത്തരവാദി അവനാണ്, അവൻ മാത്രം. കൗണ്ട് ഡ്രാക്കുള, ഈ ലോകം കണ്ടയിൽ ഏറ്റവും ഭീകരനായ പിശാച്, ദ മോസ്റ്റ് ഡേഞ്ചറസ് ബ്ലഡ് സക്കിംഗ് വാമ്പയർ. ആ പിശാജ് ഈ മുറിയിൽ കയറാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. പല വേഷത്തിലും രൂപം മാറി നടക്കാൻ കഴിവുള്ളവനാണ് ഡ്രാക്കുള. പല്ലി ഇഴയും പോലെ എത്ര നില കെട്ടിടത്തിലും അവൻ ഇഴഞ്ഞു കയറും. അതിലുപരി കുറച്ചു ദൂരം പറക്കാനും കഴിയും. 20-ലേറെ മനുഷ്യരുടെ ശക്തിയുള്ള ആ രക്തരക്ഷത്തിനെ നേരിടുക അത്ര നിസ്സാരമല്ല. നിങ്ങൾ ഈ കാണുന്നത് ഈ പെൺകുട്ടിയുടെ ശവശരീരമല്ല, മരിച്ചിട്ടും മരിക്കാത്ത ഡെത്ത്ലെസ് ബോഡിയാണ്. നാളെ മറ്റൊരു വ്യാപാരായി മനുഷ്യരക്തം കുടിച്ച് ഇവളും ഈ നാട്ടിലായി. ഡ്രാക്കുളയുടെ രക്തം അത്രമേൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന വൈറസാണ്. ഇവളും ഒരു പിശാചാകാതിരിക്കണമെങ്കിൽ ഇവളുടെ ശരീരത്തിൽ നിന്ന് ഹൃദയം പുറത്തെടുക്കണം, അല്ലെങ്കിൽ ശരീരത്തിനുള്ളിൽ വെച്ച് തന്നെ അത് നശിപ്പിക്കണം. Oh!
എന്തോ അപശകനം കടന്നു കൂടിയിട്ടുണ്ടെന്ന് എന്റെ മോൾ എന്നോട് പറഞ്ഞതാ. സൂര്യൻ തിരുമേനിയുടെ വീട്ടിൽ കയറാനുള്ള ധൈര്യം ഒരു ദുരാത്മാവിനുമില്ലെന്ന് ഞാൻ അവളോട് പറഞ്ഞു. എന്റെ താരമോൾ പറഞ്ഞതായിരുന്നു ശരി. എവിടെ അവളെ കൊണ്ടുവന്നോ? അത് മോർച്ചറിയിൽ നിന്നും താര ചേച്ചിയുടെ ശരീരം മിസ്സായിരിക്കുന്നു. മഹാഭദ്രേ, ഞാൻ അങ്ങയോട് ഫോൺ സംസാരിച്ച ബിഷപ്പ് വർഗീസ് പുത്തമ്പുരയ്ക്ക്, ഡ്രാക്കുള എന്ന ഭീകര പിശാച് റുമേനിയയിൽ നിന്നും നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എത്തിയിരിക്കുന്നുവെന്ന് അങ്ങ് പറഞ്ഞത് ശരിയാ. പക്ഷേ അതിൽ ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് ഞാനിപ്പോൾ കണ്ടത്. ഇവിടെ വന്ന് എന്നിൽ നിന്നും മന്ത്രതന്ത്രങ്ങൾ പഠിച്ച ഒരു ചെറുപ്പക്കാരന്റെ ശരീരത്തിലാണ് ആ രക്തരക്ഷസ് ഇപ്പോൾ കുടിയേറിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സൂര്യമൂർത്തി മരയുടെ ശക്തിയെപ്പോലും ഭേദിക്കാൻ അവന് കഴിഞ്ഞത്. ഈ ഫോട്ടോയിൽ കാണുന്ന മിസ്റ്റർ റോയി ആണോ അങ്ങേരുടെ അടുത്ത് മന്ത്രതന്ത്രങ്ങൾ പഠിക്കാൻ വന്ന ചെറുപ്പക്കാരൻ? അതെ, ഇയാൾ ഇന്ന് നിങ്ങൾ പറയുന്ന ഡ്രാക്കുളയാണ്. ഇവിടെ നിന്ന് 40 നാഴിക അകലെയുള്ള ഇയാളുടെ ആവാസ കേന്ദ്രത്തിലേക്കാണ് താരയുടെ ശരീരം മാറ്റിയിരിക്കുന്നത്. ഞാൻ ഈ റോയുടെ സഹോദരനാണ്, ബെന്നി തോമസ്. ഇവിടുത്തെ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ. അങ്ങയുടെ അടുത്ത് വന്നിട്ടുള്ള കാര്യവും അങ്ങയുടെ ശിഷ്യനാണെന്നുള്ള കാര്യം എന്നോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ബെന്നിയുടെ സഹോദരൻ റോയി ഒരു മാസത്തിന് മുമ്പ് റുമേനിയയിലുള്ള ഡ്രാക്കുള കോട്ട സന്ദർശിക്കാൻ പോയിരുന്നു. എനിക്കറിയാം, ഇയാൾ അവിടെ നിന്ന് എന്നോട് ഫോണിൽ സംസാരിച്ചിരുന്നു. ഡ്രാക്കുളയുടെ ആത്മാവിനെ ആവാഹിച്ച് തിരികെ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് എന്നോട് ചോദിച്ചിരുന്നു. ഇയാളെ എനിക്കറിയാം. നിങ്ങൾ പറയുന്ന ആളല്ലേ ഇത്? വിദേശത്ത് നിന്നും ഇവിടെ താമസിക്കുന്ന വില്യം ഡിസൂസയാണിത്. വില്യം ഡിസൂസ? ഓ, ഇത് മറ്റൊരു ഡ്രാക്കുള കോട്ട പോലെയുണ്ടല്ലോ. കേട്ടോ തിരുമേനി, ഒരു ചരിത്ര രേഖകളിലും കാണാത്ത ഒന്നാണ് ആ വാമ്പയർ മറ്റൊരു ശരീരത്തിൽ കയറുക എന്നുള്ളത്. സൂര്യൻ അസ്തമിക്കാൻ ഇനി ഒരു മണിക്കൂറേ ബാക്കിയുള്ളൂ. ഇരുട്ടിയാൽ പിന്നെ അപകട സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് ഏതായാലും അകത്തേക്ക് കടക്കാം. ആരും മനോധൈര്യം കൈവിടരുത്. പോലീസ് ഫോഴ്സിന്റെ ഹെൽപ്പ് എല്ലാം വേണ്ടി വരും സാർ. കൊള്ളാം, ഇന്നലെ നടന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് പോലും അവർ വിശ്വസിച്ചില്ല. പോലീസിനൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാ പോൾ റോബിൻസൺ പറയുന്നത്.
അകത്തേക്ക് കയറണോ? പേടിക്കണ്ട ഓഫീസർ, ഞാനില്ല കൂടെ. കമോൺ. ഏതായാലും താമസിക്കാൻ കണ്ടെത്തിയ സ്ഥലം കൊള്ളാം. അസിസ്റ്റന്റ് കമ്മീഷണർക്ക് അറിയോ ഈ സ്ഥലം? നോ സർ, ഞാനിവിടെ വന്നിട്ടില്ല. പക്ഷേ ഇത് കണ്ടിട്ട് ഒരു പ്രേതാലയം പോലെ ഉണ്ട്. ആണല്ലോ. ശവത്തിന്റെ മണം. ഡ്രാക്കുള കോട്ടയ്ക്കുള്ളിൽ ഞാൻ പോയിട്ടുണ്ട്. ഇതേപോലുള്ള ഒരു നിലവറ അവിടെയും ഉണ്ട്. കണ്ടിട്ട് എനിക്ക് പേടിയൊന്നും. ആ പേടിക്കണം. ഐ പി എസുകാരന്റെ ചോരയാണെന്ന് പറഞ്ഞ് ഡ്രാക്കുള വേണ്ടെന്നൊന്നും വെക്കത്തില്ല. കം 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 കം. എന്താ ഡോക്ടർ? അത് ശരി. തുറക്കാൻ പറഞ്ഞത്. ഹേയ് തുറക്കാൻ. ഗോ ഗോ ഗോ. എന്താ അറിയ നോക്കി? ഓ മൈ ഗോഡ്. ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ നമ്മുടെ ശത്രുക്കളുടെ നിര കൂടുകയാണ്. ഡ്രാക്കുള ഈ രണ്ടവളുമാരെയും പുറത്തു നിർത്തിയിരിക്കുന്നു തോന്നുന്നു. നമ്മൾ ഡോർ തുറന്നുകൊണ്ട് അകത്തേക്ക് വന്നു. എവിടെ നിന്ന് വരുന്നത്? ഈ ബംഗ്ലാവിൽ നിന്ന് തന്നെ. പ്രത്യേകിച്ച് സൂര്യപ്രകാശത്തിൽ അവർക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. എന്റെ ചേട്ടന്റെ ഭാര്യ വിളിക്കട്ടെ? നോ 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 നോ, അത് നിന്റെ ചേട്ടന്റെ ഭാര്യ ഒന്നുമല്ല. ഇപ്പോൾ വാമ്പയറാണ്, രണ്ടിനെ നശിപ്പിക്കണം. കം. ഇതെന്തിനാ? വെടിവെച്ച് നശിപ്പിക്കാനൊന്നും പറ്റില്ല. ഹൃദയം തകർക്കണം, അല്ലെങ്കിൽ തല വെട്ടി മാറ്റി തീയിലിട്ട് ചുടണം. അയ്യോ, പച്ച ജീവനോട് കിടക്കുന്ന ലൂസിയെ അങ്ങനെ ഒന്നും ചെയ്യണ്ട. ഈ ഐ പി എസ് ഓഫീസറെ ഞാൻ കഴുതയെന്ന് വിളിക്കേണ്ടി വരും. വാ.